പൊയ്ക്കോ, പൊയ്ക്കോ എന്റെ മുമ്പിൽ നിന്ന്. ഇനി വിളിക്കണ്ട, കണ്ടോ ആ പോകുന്നത് മനുഷ്യന്, മനുഷ്യത്തുള്ള മനുഷ്യൻ. എന്നീ മോളെയും ഈ കാട്ടിനുള്ളിൽ ഇത്രയും കാലം സംരക്ഷിച്ച ഞങ്ങളുടെ രക്ഷകൻ, ഈ നാട് മുഴുവൻ നിറഞ്ഞു വയറുമായി നടന്ന് എന്നെ അകറ്റി നിർത്തിയപ്പോ കസ്തൂരി മോളെ പ്രസവിക്കാൻ കുടിലിൽ തനിച്ചു കിടന്ന് പേട്ടു നോവ് കൊണ്ട് പിടഞ്ഞപ്പോ വൈറ്റാട്ടിയുമായി ഓടിയെത്തിയ ദൈവം, കസ്തൂരിമോളുടെ കരച്ചിൽ കേൾക്കുന്നത് വരെ കുടിലിന് പുറത്ത് കുടിനീര് ഇറക്കാതെ നിന്നു ആ മനുഷ്യൻ. അന്ന് മുതൽ ഇന്ന് വരെ എന്റെ മോളുടെ നിഴലായി, ഞങ്ങളുടെ തണലായി ഒപ്പമുണ്ട്. എന്നെ മനസ്സിൽ സ്നേഹിച്ച് നടന്നത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ ആരെന്നറിയാത്ത ഒരു കുഞ്ഞിനെ എനിക്ക് പ്രസവിക്കേണ്ടി വരില്ലായിരുന്നു. ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി നന്ദി കേട് ചോദിച്ചേണ്ട നാവ് പൊഴുത്തു പോവും. മുന്നിലും തോറ്റു കൊടുക്കാത്ത ആ മനുഷ്യൻ സാറിനെ കൊല്ലാതെ പോയത് എന്നോടുള്ള സ്നേഹം കൊണ്ട്. അതുകൊണ്ട് സാറ് കിട്ടിയ ജീവനും കൊണ്ട് തിരിച്ചു പോ. ചിരു, ഞാൻ നിനക്കോ മോൾക്കോ വേണ്ടി? വേണ്ട, ഒന്നും വേണ്ട. സാറിന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും വേണ്ടി സാറിന്റെ ചീര തന്ന ആയുസും കൊണ്ട് പെട്ടെന്ന് കാടിറങ്ങാൻ നോക്ക്. പിന്നെ ഒരു സഹായം എനിക്ക് വേണ്ടി ചെയ്യണം. ആ, എന്താ പറ. ദയവ് ചെയ്ത് ആരോടും എന്റെ കസ്തൂരിമോളുടെ അച്ഛൻ സാറാണെന്ന് പറയരുത്. ഇന്നുവരെ അവൾ അച്ഛൻ ആരാണെന്ന് അറിയാതെ ജീവിച്ചു, ഇനിയും അങ്ങനെ തന്നെ ജീവിച്ചോട്ടെ. സാറ് പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. എന്തൊക്കെയാ ഞാനിപ്പോ കണ്ടതും കേട്ടതും? എല്ലാ തർക്കങ്ങൾക്കിടയിലും ഒരു ഉത്തരം കിട്ടാതെ പാവം കസ്തൂരി. അയാൾ ഇവിടെ എങ്ങും കാണുന്നില്ല മാസേപ്പ, എല്ലായിടത്തും തിരഞ്ഞു.
തെരച്ചിൽ നിർത്തിക്കോ. എനിക്കിനി അവരെ കാണണ്ട. അവനെ എന്നല്ല ഒരുത്തനെയും, നിന്നെ പോലും. മാസിയപ്പ, വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു ചവറിനെയും എനിക്കിനി കാണണ്ട. പോണ. മാസിപ്പ, മാസിയപ്പന് ഇത് എന്താ പറ്റിയത്? സാറ് തന്നല്ലോ എനിക്കൊരു വലിയ സമ്മാനം. സാറിന്റെ രക്തത്തിൽ പിറന്ന കസ്തൂരി മോള്. ഈശ്വര, എന്ത് മഹാപാതകമാണ് ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയത്. സാറ് പുറത്തുപോയി വരുമ്പോഴേക്കും ഈ ടെക്സ്റ്റ് മുഴുവനും പഠിക്കണമെന്നുള്ള വാശിയിലായിരുന്നു ഞാൻ. ഈ ടെക്സ്റ്റിലെ ഏത് ചോദ്യം ചോദിച്ചാലും ഞാൻ ഉത്തരം പറയും. സാറ് വേണമെങ്കിൽ ചോദിച്ചോ. കസ്തൂരി ഉത്തരം മണി മണി പോലെ പറയും. ഇത് വാങ്ങ സാറേ, വാങ്ങിച്ച് ചോദ്യങ്ങൾ ചോദിക്കുക. നിന്നോട് എനിക്ക് നീ ഒരു ചോദ്യം ചോദിക്കാനല്ല കസ്തൂരി, ചോദ്യങ്ങൾ മുഴുവൻ നിന്റെ കയ്യിലാ. ഒരുപാട് ചോദ്യങ്ങൾ നിനക്ക് ചോദിക്കാനുണ്ട്. ആർക്കും ഒരു ഉത്തരവും തരാൻ പറ്റാത്ത ചോദ്യങ്ങൾ. സാർ എന്തൊക്കെയാ ഈ പറയുന്നേ? ഞാൻ സാറിനോട് ചോദ്യം ചോദിച്ച് സാറിനെ പഠിപ്പിക്കേ? നീ പഠിപ്പിക്കണം. നന്മയുടെ നല്ല പാഠങ്ങൾ എല്ലാവരെയും. ജന്മം തന്ന അച്ഛനുണ്ടായിട്ടും ഒന്നും അനുഭവിക്കാനുള്ള ഭാഗ്യമില്ലല്ലോ അവൾക്ക്. കസ്തൂരി, നീ എന്റെ റാണിയുടെ അനിയത്തിയ. ഞാനും അനിയത്തിയെ പോലെ കാണേണ്ട നിന്നെയും എനിക്ക് കല്യാണം കഴിക്കേണ്ടി വന്നു. നാട്ടിൽ ചേച്ചിയുടെ ഭർത്താവ്, കാട്ടിൽ അനിയത്തിയുടെ ഭർത്താവ്, ഇങ്ങനെ ഒരു ദുരന്തത്തിൽ വന്ന് വീഴാൻ മാത്രം ഞാൻ ഒരു തെറ്റും എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. ഇത് അങ്കിളിന് ദൈവം കൊടുക്കുന്ന ശിക്ഷയാ. നാട്ടിലുള്ള മകളുടെ വിവാഹം നടക്കും മുമ്പേ തന്നെ കാട്ടിൽ ഉപേക്ഷിച്ച മകളുടെ കഴുത്തിൽ
എന്നെ കൊണ്ട് താലി കെട്ടിച്ചത് ദൈവത്തിന്റെ കളിയാ. പക്ഷേ അങ്കിളിനെ ശിക്ഷിക്കാൻ എന്നെ എന്തിനു കരുവാക്കി? പാവം കസ്തൂരി എന്തിന് വീണ്ടും തീരാ ദുഃഖത്തിലേക്ക് തള്ളിവിട്ടു? സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഇവളെ എന്തിനിങ്ങനെ ശിക്ഷിക്കുന്നു? ശരത്ത് പരിധിക്ക് പുറത്ത് തന്നെയാണല്ലോ. ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ ഒരിടത്തും റേഞ്ച് ഇല്ലേ? ഡൽഹിക്കെന്നും പറഞ്ഞ് ഇനി മറ്റേതെങ്കിലും ഓണം കയറാ മൂലയിലേക്ക് പോയോ? വിശ്വസിക്കാൻ പറ്റില്ല, പോയ ശേഷം ഇങ്ങോട്ടൊന്ന് വിളിച്ചതേയില്ല. കൊച്ചമ്മേ, കൊച്ചമ്മ വേറെ വല്ല ആലോചനയിലും ആണോ? എന്താ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു. ഇത് എന്റെ പ്രവചനമല്ല. ഇന്ന് റാണിമോള് വന്നപ്പോ ചാരിയോട് പറയുന്നത് ഞാൻ കേട്ടതാ. എന്ത്, എന്താ റാണിമോള് പറഞ്ഞേ? കൊച്ചമ്മയുടെ പൊന്നുമോള് ആ വീട്ടിൽ കിടന്ന് അനുഭവിക്കുന്ന മാനസിക പീഡനം എത്രയാണെന്നറിയോ? എന്റെ മോൾക്ക് എന്താ പ്രശ്നം പറ? എന്റെ മോൾക്ക് എന്താ പ്രശ്നം പറ? മതി, കേൾക്കണ്ട എനിക്ക്. ഞാൻ എന്റെ മോളോട് കാലു പിടിച്ച് പറഞ്ഞതാ ഈ ബന്ധം വേണ്ട വേണ്ടെന്ന്, കേട്ടില്ല? അവളെ ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് പകരം അവൾക്കൊപ്പം നിന്നവരാ എല്ലാവരും. എന്താ രാധാമണി, എന്തിനായിരുന്നു റാണിമോൾ ഇവിടെ വന്നതെന്നും എന്തായിരുന്നു പറഞ്ഞതെന്നും ഈ നിൽക്കുന്ന മോളോട് ചോദിക്കേ. എന്റെ റാണിമോള് ആ വീട്ടില് സങ്കടപ്പെട്ട് കഴിയ. എന്താ ശരി റാണിമോള് പറഞ്ഞത്? ഇവള് പറയില്ല, ഇവൾക്കായിരുന്നല്ലോ അവനെ കൊണ്ട് റാണിമോളുടെ കഴുത്തിൽ താലി കെട്ടിക്കാൻ നിർബന്ധം. ഇനിയിപ്പോ അവന്റെ കൊള്ളരുതായ്മകളെ കുറിച്ച് എങ്ങനെ പറയും? റാണിമോള് ഇതാരോടും പറയരുതെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാനിത് എട്ടത്തിയോട് പറയാതിരുന്നത്. നിങ്ങളൊക്കെ ഉണ്ടായിട്ടും എനിക്ക് സത്യമറിയാൻ ഈ ശാരമ്മയുടെ സഹായം വേണ്ടി വന്നു. എന്തായാലും എനിക്കിപ്പോ എന്റെ മോളെ കാണണം. അവളെ സങ്കടപ്പെടുത്താൻ ഒരാളെയും ഞാൻ അനുവദിക്കില്ലേ. എന്റെ മോളുടെ കാര്യത്തിൽ ഞാൻ എന്നും ഒറ്റയ്ക്ക. ശരത് എന്റെ കൂടെ ഉണ്ടായിട്ടില്ല, ഇപ്പോഴുമില്ല. എനിക്ക് അവളുടെ അടുത്ത് എത്തിയേ പറ്റൂ. റാണിമോള് കിടപ്പ് തന്നെയാ, രണ്ടു ദിവസമായിട്ട് ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. പട്ടിണി കിടന്ന് എന്തെങ്കിലും അസുഖം വരില്ലേ വസന്തി? എല്ലാരെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും അറിയാവുന്ന കുട്ടിയായിരുന്നു, അതിനെ നമ്മുടെ മോൻ തന്നെ ചീത്താക്കിയേ.
നമ്മുടെ മുൻ ഫ്ളാറ്റിലേക്ക് മാറാമെന്ന് പറഞ്ഞപ്പോഴും നമ്മളോടൊപ്പം ഈ വീട്ടിലേ താമസിക്കുമെന്ന് വാശി പിടിച്ച കുട്ടിയാ. അത് നമ്മളെല്ലാം സ്വന്തം മോളെ പോലെ സ്നേഹിക്കുന്നത് കൊണ്ടാ. നമ്മുടെ സ്നേഹത്തിന് അവൾ എത്ര കാലം ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റും? ആദിയുടെ സ്നേഹവും കരുതലും അല്ലേ അവൾ ആഗ്രഹിക്കുന്നത്? അത് കിട്ടാതിരുന്ന് അവളങ്ങ് പോയില്ലേ? രാധാമണിയുടെയും ശരചന്ദ്രന്റെയും ഒറ്റ മോള, ഏതെങ്കിലും വീട്ടിൽ ചെന്നെല്ലാം സഹിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ട് കഴിയേണ്ട കുട്ടിയല്ല അവള്. ഇതെങ്ങാനും രാധാമണി അറിഞ്ഞ? കാരണമുള്ള മനസ്സമാധാനവും പോയി. ശരത് വന്നില്ലേ? ശരത് ഡൽഹിക്ക് പോയിരിക്കെ. ആ വാ, അകത്തേക്ക് ഇരിക്കാം. എന്റെ മോളെവിടെ? റാണി ഇവിടെ ഉണ്ട്. ആദിയോ? അവൻ ബെദിയടുക്കൊക്കെ പോയിരിക്കാ. ബെദിയടുക്കയാണെന്ന് എന്താ ഉറപ്പ്? അവൻ വിളിച്ചതേ ഉള്ളൂ. അവിടെ ഒരു ന്യൂസിന്റെ ആവശ്യത്തിന് വേണ്ടി പോയിരിക്കാ. ഏത് പത്രത്തിന് വേണ്ടി? അവൻ വർക്ക് ചെയ്യുന്ന പത്രത്തിന് വേണ്ടി. അങ്ങനെ ഒരു ഒഫീഷ്യൽ ടൂറിനെ കുറിച്ച് എഡിറ്റർക്ക് പോലും അറിയില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എന്നാവൻ പറഞ്ഞേ? എന്റെ മോളുടെ കൂടെ ടൂറിന് പോവുകയാണെന്നാണല്ലോ പത്ര ഓഫീസിൽ പറഞ്ഞതും ലീവ് എടുത്തതും. അപ്പോ ഒഫീഷ്യൽ ടൂറും അല്ലേ, ഫാമിലി ടൂറും അല്ലേ, പിന്നെ എങ്ങോട്ട് പോയി? ഒരു പത്രപ്രവർത്തകൻ എന്നതിന്റെ പേരിൽ നിങ്ങൾ നിങ്ങളുടെ മകനെ കയറൂരി വിട്ടു കാണും. അവൻ എവിടെ പോയാലും നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ എന്റെ മോളുടെ ഭർത്താവ് വല്ലപ്പോഴും എങ്കിലും അവളുടെ കൂടെ ഉണ്ടാവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എന്റെ മോളുടെ ഭർത്താവ് വല്ലപ്പോഴും എങ്കിലും അവളുടെ കൂടെ ഉണ്ടാവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ആദിയുടെ പ്രൊഫഷനെ കണ്ടിട്ടല്ല റാണിമോളെ അവന്റെ കൂടെ ജീവിക്കാൻ വിട്ടത്. അതിനേക്കാൾ വലിയ പൊസിഷനിലിരിക്കുന്ന പ്രപ്പോസലുകൾ എന്റെ മോൾക്ക് വന്നിട്ടുണ്ട്. എന്റെ മോൾ അതെല്ലാം നെഗ്ലക്ട് ചെയ്തത് ആദിയോടുള്ള സ്നേഹം കൊണ്ട്. അവൾ അവനെ സ്നേഹിക്കുന്നത് പോലെ ആദി അവളെയും സ്നേഹിക്കുന്നുണ്ടാവുമെന്ന് വിശ്വസിച്ച അവസാനം എന്റെ മോളുടെ ആഗ്രഹത്തിന് മുൻപിൽ ഞാൻ ഈ ബന്ധത്തിന് സമ്മതിച്ചത്. ആദി എപ്പോ എത്തുമെന്ന് എനിക്കറിയണ്ട. എന്റെ മോളെവിടെ? ബെഡ്റൂമിലുണ്ട്. എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള വരവാ. ഇനി എന്തൊക്കെയാണോ സംഭവിക്കുക? മോളെ, മോൾക്ക് എന്ത് പറ്റി? എന്താ മോളെ മൂക്ക് വയ്യേ? എന്റെ മോളാകെ ക്ഷീണിച്ചു പോയല്ലോ. എന്താ നിനക്ക്? മോൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? ഭക്ഷണം ഒന്നും കഴിക്കാത്തതിന്റെ ക്ഷീണ. മോൾ ഒന്നും കഴിച്ചില്ലേ? രണ്ടു ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് കഴിക്കുന്നില്ല.
എന്താ നിനക്ക്? എനിക്കൊന്നുമില്ല അമ്മേ. ഒന്നുമില്ലാതെയാണോ എന്റെ മോൾ ഇങ്ങനെ ക്ഷീണിച്ചു പോയത്? വസന്തി, നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക. ഞാൻ ജ്യൂസ് കൊണ്ടുവരാം. വേണ്ട, ഇത്രയും സമയം ഭക്ഷണം കഴിക്കാതെ എന്റെ മോൾ ഇവിടെ ബോധം കെട്ട് കിടന്നിട്ട് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്ത നിങ്ങൾ എന്നെ ബോധ്യപ്പെടുത്താൻ ജ്യൂസ് ഒന്നും കൊണ്ടുവരണ്ട. നിങ്ങൾ എന്റെ മോളെ ഇവിടെ പട്ടിണിക്കിട്ട് കൊല്ലും മുമ്പ് എനിക്കിങ്ങോട്ട് വരാൻ തോന്നിയത് എത്ര ഭാഗ്യമായി. റാണിമോൾ ഇവിടെ ആദ്യം വരാത്തതിന്റെ ടെൻഷനിൽ കിടക്കുകയാണെന്ന് വിചാരിച്ച, വയ്യാതെ കിടക്കുകയാണെന്ന് അറിഞ്ഞില്ല. രണ്ടു ദിവസമായിട്ട് യാതൊരു ഭക്ഷണവും കഴിക്കാതെ ഇവളിവിടെ വന്ന് കിടക്കുമ്പോ നിങ്ങളത് ശ്രദ്ധിക്കണ്ടേ? എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിപ്പിക്കണ്ടേ? നിങ്ങളെ അനുസരിക്കുന്നില്ലെങ്കിൽ എന്നെ വിളിച്ചത് അറിയിക്കണ്ടേ? അതെങ്ങനെയാ, സ്വന്തം മോളല്ലല്ലോ. നിനക്കിപ്പം മനസ്സിലായില്ലേ സ്വന്തം മോൾക്ക് കിട്ടുന്ന സ്നേഹവും ശ്രദ്ധയും മരുമകൾക്ക് കിട്ടില്ല എന്ന്? ഒരു ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ഏട്ടൻ അനിയനെയും അനിയൻ ഏട്ടനെയും എങ്ങനെയൊക്കെ സ്നേഹിക്കണം ബഹുമാനിക്കണം എന്ന് കണ്ടു പഠിക്കാൻ നീ വീട്ടിൽ നിന്ന് പുറത്തു പോണ്ട. കുറ്റവാളികളെ പോലെ ഞങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ നിൽക്കേണ്ടി വന്നു. അത് നിങ്ങളുടെ ആരുടെയും കുറ്റമല്ല, ഞങ്ങളുടെ മോനായിട്ട് വാങ്ങിത്തന്ന ശിക്ഷയാണ് ഞങ്ങൾക്കത്.